നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഉണക്കമീൻ കറിയാണ്. നമ്മളിത് തേങ്ങ അരച്ച് ഈ ഉണക്കമീൻ കറി നമ്മൾ തയ്യാറാക്കുന്നത്. അതിന് ഞാനിവിടെ മത്തി ഒരു 10 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു സവാള എടുത്തിട്ടുണ്ട്, പച്ചമുളക്, ഇഞ്ചി, ചക്കക്കുരു, മാങ്ങ, മുരിങ്ങയ്ക്ക, അരപ്പണി വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കടുക് താളിക്കാനായിട്ട് വറ്റൽമുളകും ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട്, ഉപ്പ്, എണ്ണ, ആവശ്യത്തിന് കറിവേപ്പില. ഈ ഉണക്കമീൻ കറി ഞാൻ തയ്യാറാക്കുന്നത് മുരിങ്ങയ്ക്കയും മാങ്ങയും ചക്കക്കുരുവും ചേർത്തിട്ട്. അപ്പൊ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് ഉണക്കമീൻ കറിക്കുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കി എടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 3-4 ചുവന്നുള്ളി ഇടാം. ഇനി നമുക്ക് 2 സ്പൂൺ മുളക് പൊടി ഇടാം, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം. ഉണക്കമീൻ കറിക്ക് വേണ്ടി ഞാൻ ഒരു ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് മാങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ഇഞ്ചി, വെളുത്തുള്ളി, മുരിങ്ങയ്ക്ക, ഒരു പകുതി സവാള, വേഗാൻ ആവശ്യത്തിന് വെള്ളം. നമുക്കൊരു ശകലം ഉപ്പിട്ട് കൊടുക്കാം. ഉണക്കമീൻ ഉപ്പുള്ളതാ, ശകലം ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് കറിവേപ്പില ഇടാം. ഇനി ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. കഷ്ണങ്ങളെല്ലാം തിളച്ചു വന്നിട്ടുണ്ട്. നമുക്ക് ഉണക്കമീൻ ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അരപ്പൊഴിച്ച് കൊടുക്കാം. അരപ്പൊഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഇനി നമ്മുടെ ഉണക്കമീൻ കറി റെഡിയായോ എന്ന് നോക്കാം. ആ കറിയൊക്കെ നല്ല തിളച്ചു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കണം. ഉപ്പ് നോക്കട്ടെ ഉണ്ടോന്ന്. ഒരു ശകലം കൂടെ ഉപ്പ് വേണം. ഞാൻ ശകലം കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കും. ഉണക്കമീൻ ഉപ്പുള്ളത് നമ്മൾ നോക്കിയിട്ട് ഇട്ടാ മതി. ശകലം കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചാറ് ശകലം കൂടെ ഒന്ന് പറ്റട്ടെ. പറ്റി കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് കടുക് താളിച്ചൊഴിക്കാം. വറ്റൽമുളകും ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് താളിച്ച് നമുക്ക് കറിയിലോട്ട് ഒഴിക്കാം. നമുക്ക് അതിലോട്ട് കടുക് താളിക്കാൻ വേണ്ടി ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു തണ്ട് കറിവേപ്പില ഇടാം. എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഉണക്കമീൻ കറിയിലോട്ട് ഒഴിക്കാം. ഇനി നമുക്ക് താളിച്ചത് നമ്മുടെ കറിയിലോട്ട് ഒഴിക്കാം. അങ്ങനെ നമ്മുടെ ഉണക്കമീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ചോറുണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാ. മീനൊന്നും ഇല്ലാത്തപ്പോഴൊക്കെ ഉണക്കമീൻ വെച്ചൊക്കെ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. മാങ്ങയും ചക്കക്കുരുവും മുരിങ്ങയ്ക്കൊക്കെ ഇടുന്നത് കൊണ്ട് ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. നല്ലൊരു ടേസ്റ്റുള്ള ഒരു കറിയാണ് ഇത്. ഇതൊരു സ്പെഷ്യൽ ഉണക്കമീൻ കറിയാ. എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കണം. എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.